നമസ്കാരം ഓറാലേണിങ്ങിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയാണ് പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിന്റെ അടിസ്ഥാനം എന്നത് ലക്ഷ്യപ്രമേയമാണ് ബേസ് ഓഫ് പ്രിയാമ്പിൾ വാസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഈ ലക്ഷ്യപ്രമേയം പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായി അംഗീകരിക്കപ്പെടുന്നു ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വിച്ച് ബിക്കെയിം ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രസൻറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് The objective resolution ദ ഒബ്ജെക്ടീവ് റെസൊല്യൂഷൻ വാസ് പ്രസന്റൺ ഡിസംബർ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ ജവഹർലാൽ നെഹ്റു ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഐഡിയ ഓഫ് പ്രിയാമ്പിൾ വാസ് ബോറൌഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുഎസ്എ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെ നാം ഭാരതത്തിലെ ജനങ്ങൾ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആമുഖമനുസരിച്ച് ഇന്ത്യ എന്നത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് According to preamble, India is a sovereign, socialist, secular, democratic republic. 15.19.19.1942 बिल्ल्योएडी, socialist, secular and unity एंद पधंगल आमुखतिल कूटी चर्तू. The words, socialist, secular and unity were added to the preamble by the 42nd amendment, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അഡോപ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഓൺ ജാൻവരി ട്വന്റി സെവൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്ന തീയതി മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദി ഡേറ്റ് മെൻഷൻഡ് ഇൻ ഇന്ത്യൻ പ്രിയാമ്പിൾ നവംബർ ട്വന്റി സിക്സ് നയൻറ്റീൻ ഫോർട്ടി നയൻ ഇനിയും നമുക്ക് ആമുഖത്തിന്റെ ചില വിശേഷണങ്ങൾ പരിചയപ്പെടാം ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡൻറിറ്റി കാർഡാണ് പ്രിയാമ്പിൾ എന്ന് വിശേഷിപ്പിച്ചത് എൻ എ വാലയാണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുനുഷിയാണ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുനുഷി ഭരണഘടനയുടെ താക്കോല് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബേക്കറാണ് കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബേക്കർ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചു ജവഹർലാൽ നെഹ്റു സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ജവഹർലാൽ നെഹ്റു ഹൃദയവും ആത്മാവുമാണെന്ന് പറഞ്ഞു താക്കൂർ ദാസ് ഭാർഗവ ഹാട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ താക്കൂർദാസ് ഭാർഗവ അടുത്തതായി ഇന്ത്യൻ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സിയൽ കേസസ് നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബിരുബാറി കേസിൽ ആ മുഖം ഭരണഘടനയുടെ അഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ബിരുബാറി കേസ്റ്റി പ്രിയാംബിൾസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ കേസിന്റെ ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സാജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഈ കേസിൽ ആ മുഖം ഇന്ത്യൻ ഭരണഘടനയുടെ രക്തചുരുക്കമാണെന്നും വിധിയായി കേസിന്റെ ജസ്റ്റിസ് ജെ ആർ മുതൽക്കർ സാജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ സിക്സ്റ്റി ഫൈവ് ഡിക്ലേഡ് ദാറ്റ് പ്രിയാമ്പിൾ ഇസ് ദ സമാൻ സബ്സ്റ്റൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗോലാഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഈ കേസിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ രത്ന ഗവൺമെന്റ് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും വിധിയാകുന്നു ഈ കേസിന്റെ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഗോലാഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് സിക്സ്റ്റി സെവൻ ഡിക്ലെയർ ദാറ്റ് പ്രിയാമ്പിൾസ് ദ സിനോപ്സസ് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ഗവൺമെന്റ് ഹാസ് ടു വർക്ക് അപ്പോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് കേസ് നടക്കുന്നത് കേശവാനന്ദ ഭാരതിയും സ്റ്റേറ്റ് ഓഫ് കേരളയും കൂടിയാണ് ഈ കേസിൽ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രസ്താവിക്കുന്നു Kesavananda case 1973 declared കേശവാനന്ദ ഭാരതി കേസ് ഡിക്ലെയർ ദാറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺട്രോവേഴ്സിയൽ കേസസിൽ ബിരുബാറി കേസും കേശവാനന്ദ ഭാരതി കേസും കേരള പി സിയുടെ ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു സ്ഥിര ക്വസ്റ്റ്യൻ ആണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾഡ് പാട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്